മരുഭൂമിയിലെ രാജാവ് ആരാണെന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവൂ. ടൊയോട്ട ലാൻഡ് ക്രൂയിസർ, ദ ഓൾ ടെറൈൻ കിങ്. എന്നാൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു ഇമറാത്തിയോടാണെങ്കിൽ അവർക്കും ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവൂ, നിസാൻ പാട്രോൾ സൂപ്പർ സഫാരി. ടൊയോട്ടയ്ക്ക് ലാൻഡ് ക്രൂയിസർ എന്ന പോലെ നിസാൻ അവരുടെ പടക്കുതിരയാണ് നിസാൻ പാട്രോൾ സൂപ്പർ സഫാരി എന്ന് പറയുന്ന വാഹനം. ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു ചരിത്രം നോക്കുകയാണെങ്കിൽ, ഈ ഒരു വാഹനത്തിൻ്റെ പഴയ പതിപ്പ് പുതിയ പതിപ്പിലേക്ക് വന്നിട്ട് വീണ്ടും പഴയ പതിപ്പിലേക്ക് തിരിച്ചു പോയൊരു ചരിത്രവും ഈ ഒരു വാഹനത്തിനുണ്ട്. അത്രക്കധികം സ്വീകാര്യതയാണ് ഈ ഒരു വാഹനത്തിന് അവരുടെ മനസ്സിലുള്ളത്. ലാൻഡ് ക്രൂയിസർ കാറുകൾ അധികമായി മോഡിഫിക്കേഷൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ യു എ ഇയിൽ ഈ ഒരു വാഹനം മോഡിഫൈ ചെയ്യാതെയും കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ലാൻഡ് ക്രൂസറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ എൻജിൻ ഓപ്ഷനിലും പവറിലും ഇൻറ്റീരിയർ ലക്ഷറിയിലും ലാൻഡ് ക്രൂസറിനെ വെല്ലാൻ നിസാൻ സൂപ്പർ സഫാരിക്ക് കഴിയുകയില്ല. എന്നാൽ അതേസമയം ഫ്യൂവൽ എക്കണോമിയിലും ആക്സലറേഷനിലും ബിൽഡ് ക്വാളിറ്റിയിലും ഓഫ് റോഡിങ് എബിലിറ്റിയിലും വിലയിലും ലാൻഡ് ക്രൂയിസറിന് സൂപ്പർ സഫാരിയെയും വെല്ലാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കിതിൽ ഏത് വാഹനമാണ് ഇഷ്ടപ്പെട്ടത്? ഫോർ മോർ ഓട്ടോമോട്ടീവ് കണ്ടന്റ് ലൈക്ക് ദീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.